പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനം വളരെ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. സുഹൃത്ത്, ഡൊണാൾഡ് ട്രംപിന്റെ അസാന്നിധ്യത്തിൽ പുതിയ പ്രസിഡന്റിനെ സന്ദർശിച്ച മോദിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നതാണ് വിവാദത്തിന് ആധാരം. മാത്രമല്ല, ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് മോദിക്ക് US പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ക്ലാസ് എടുത്തു എന്നും വാർത്തകളുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണിത്. And to the work that may be done and can be done to imagine and then actually achieve our vision for democratic principles and institutions. Thank you. US Vice President Indian വംശജയുമായ കമല ഹാരിസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സംസാരമാണിത്. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് കമല ഹാരിസ് നന്ദിയും പറഞ്ഞു പോകുന്നു. ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കമല മോദിക്ക് നൽകിയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, അത്ര അടുപ്പത്തോടെയും സന്തോഷത്തോടെയും ഒന്നുമല്ല കമല ഹാരിസ് സംസാരിച്ചതും. പെട്ടുപോയല്ലോ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന മോദി എല്ലാം മൂളിക്കേക്കുന്നു. ഉത്തരം മുട്ടി നിൽക്കുകയാണ് മോദി. ശരിക്കും ഒരക്ഷരം പോലും മിണ്ടാനില്ല. എന്തുകൊണ്ടാണ് മോദിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം അമേരിക്കയിൽ ലഭിച്ചത്? എന്തുകൊണ്ടാണ് മോദിക്ക് അമേരിക്കൻ ഭരണകൂടവും മാധ്യമങ്ങളും ഒന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത്? കാരണം ഒന്നേ ഉള്ളൂ, അമിത ആത്മവിശ്വാസം കൊണ്ട് മോദിക്ക് പറ്റിയ ഒരു അബദ്ധം. അതിനൊപ്പം മോദിയുടെ നിലപാടുകളും. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾക്ക് തുല്യമായിരുന്നു ഇത്. കുടിയേറ്റക്കാരെ ട്രംപ് എതിർത്തു, ഇസ്ലാമിക സമൂഹത്തെ ട്രംപ് എതിർത്തു. പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് അദ്ദേഹം യാത്രാവിലക്ക് ഏർപ്പെടുത്തി. സ്വന്തം പൗരന്മാർക്കിടയിൽ പോലും അദ്ദേഹം നടത്തിയ വംശീയത, സവർണ ന്യൂനപക്ഷ വിരുദ്ധ ചിന്തയുടെ ഉപജ്ഞാതാവായിരുന്നു ട്രംപ്. ലോകം മുഴുവൻ ട്രംപിന്റെ ഇത്തരം നടപടികളെ വിമർശിച്ചപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കൂടെ നിന്നത് മാത്രമല്ല, അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം വരെ നടത്തി. ട്രംപിന്റെ നയങ്ങളാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടവും സ്വീകരിക്കുന്നത്. സവർണ ഹിന്ദുത്വ ചിന്താഗതിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ ദളിതർ ആക്രമിക്കപ്പെടുന്നു. ട്രംപിന്റെ കാലത്ത് അമേരിക്കയിലുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെയും ഈ സർക്കാരിന് കീഴിൽ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെയും അവസ്ഥയും സമാനമാണ്. ഇത്തരം ഏകാധിപത്യ ചിന്താഗതികൾക്ക് തീർത്തും വിപരീത നിലപാടെടുക്കുന്നവരാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത്. ബൈഡനും കമല ഹാരിസും എല്ലാം ആ വിഭാഗത്തിൽ വരും. അതിനാൽ തന്നെ ട്രംപിന്റെ ആശയങ്ങളോടുള്ള വിയോജിപ്പ് ട്രംപിന്റെ ആശയങ്ങളെ പിന്തുടരുന്ന മോദിയോടും അവർ പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ ശോഷണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. അതിനാൽ തന്നെയാണ് മോദിക്ക് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ചും ഒക്കെ അവർ ക്ലാസ് എടുത്തു കൊടുത്തതും. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പഴയ അമേരിക്കയല്ല ഇത് എന്നത്.